േസിൽ പ്രതി ചേർക്കപ്പെട്ട ബിനോയ് കൊടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കൊടിയേരിക്ക് മുൻകൂർ ജാമ്യ ഹർജിയിൽ അനുകൂലമായ വിധി ലഭിച്ചതോടുകൂടി ഒരു താൽക്കാലിക ആശ്വാസമാണ് യുവതി പക്ഷേ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് യുവതി മുന്നോട്ടു പോകുന്നത് യുവതി മേൽക്കോടതിയിൽ ഈ ജാമ്യം അത് ക്യാൻസൽ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് യുവതി മുന്നോട്ട് പോകുന്നു എന്ന സൂചനകളാണ് മുംബൈയുമായി ബന്ധപ്പെട്ട് യുവതിയുമായി അടുത്ത വൃത്തങ്ങൾ ആ അഭിഭാഷകരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന അതിന് കാരണമാകുന്നത് ആ യുവതി പരാതിക്കാരി തന്നെ ബിനോയ് കൊടിയേരി ബലാത്സംഗം ചെയ്തു എന്ന് പരാതി പറയുന്ന യുവതി ആ യുവതി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം വളരെയേറെ വഞ്ചിക്കപ്പെട്ടു എന്ന് ആ യുവതി വിശ്വസിക്കുകയാണ് കാരണം പലതരത്തിൽ തൻ്റെ മൊറാലിറ്റിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഒക്കെയാണ് ഇപ്പോൾ ചർച്ച ആ ചർച്ച ദേശീയ തലത്തിൽ തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയായത് അപ്പോൾ തൻ്റെ നിലപാടുകൾക്കുള്ള അംഗീകാരം എന്നുള്ളതിനപ്പുറത്തേക്ക് താൻ പുലർത്തിയിരിക്കുന്ന തെളിവുകൾ താൻ മുന്നോട്ട് വച്ചിരിക്കുന്ന തെളിവുകൾ അത് കോൺക്രീറ്റ് എവിഡൻസ് ആണ് ആ എവിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ യുവതി ഇനി മുന്നോട്ട് പോകുന്ന ശക്തമായ ഇടപെടൽ ഈ തെളിവുകളെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് യുവതി കോടതിയിൽ അവസാന നിമിഷം ഈ മുംബൈ സെഷൻസ് കോടതിയിൽ അവസാന നിമിഷം ഹാജരാക്കിയ ചില സ്റ്റേറ്റ്മെൻറ്റുകളും തെളിവുകളും ചില ടെലിഫോണിക് സ്റ്റേറ്റ്മെൻറ്റുമാണ് അതിൽ യുവതി ചൂണ്ടിക്കാണിക്കുകയും എന്നാൽ പ്ര പ്രഥമ വിചാരണ വേളയിൽ പ്രാമുഖ്യം ലഭിക്കാതെയും പോയ ഒരു വാദഗതിയുണ്ട് അത് യുവതിയെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളത് സാക്ഷികളെ സ്വാധീനിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് യുവതിയെയും യുവതിയുടെ മകനെയും അതായത് യുവതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബിനോയ് കൊടിയേരിയുടെ മകൻ മുമ്പേ ഈ ബീഹാറുകാരി യുവതിയിലുള്ള ബിനോയ് കൊടിയേരിയുടെ മകനെയും തട്ടിക്കൊണ്ടുപോകുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഇതാണ് ലാസ്റ്റ് ഫേസ് ഓഫ് പ്രൈമറി ബെയിൽ ആർഗ്യുമെൻ്റ് ആൻറിസിപ്പേറ്ററി ബെയിൽ ആർഗ്യുമെൻ്റിൽ അവിടെ യുവതി ഒരുക്കിയ കണ്ടൻഷൻ പക്ഷേ അതിനപ്പുറത്തേക്കാണ് ചില വകുപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള വാദമുഖങ്ങൾ നടക്കുമ്പോഴാണ് കോടതി ചില കണ്ടീഷനോടുകൂടി അത് ഡി എൻ എ പരിശോധന ചോദ്യം ചെയ്യൽ ഈ കാര്യങ്ങൾ വന്നത് പക്ഷേ ഇതിനിടയിൽ നടക്കുന്ന യുവതിയുടെ ആൻറ്റിസിപ്പേഷനുണ്ട് യുവതിയുടെ ഭയം ഉണ്ട് യുവതി മുൻകൂട്ടി കാണുന്ന ചില കാര്യങ്ങൾ തൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഇടപെടൽ നടത്തിയതിൽ യുവതി പറയുന്നത് ബിനോയ് കൊടിയേരിയാണ് അത്തരം ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചത് എന്നാൽ ബിനോയ് കൊടിയേരി മാത്രമാണോ ബിനോയ് കൊടിയേരി മാത്രമല്ല ബിനോയ് കൊടിയേരിയുടെ അമ്മ വിനോദിനി ബാലകൃഷ്ണനും തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തിയിരുന്നു മാത്രവുമല്ല മുംബൈയിൽ വിനോദിനി ബാലകൃഷ്ണൻ നേരിട്ടെത്തിയിരുന്നു അന്ന് ഒരു കോംപ്രമൈസ് ടോക്ക് നടന്നിരുന്നു ആ കോംപ്രമൈസ് ടോക്കിൽ അനാവശ്യ കാര്യങ്ങൾ വിനോദിനി ബാലകൃഷ്ണൻ സംസാരിക്കുമ്പോൾ അതിനെ പിൻപറ്റി ബിനോയ് കൊടിയേരിയുടെ നിലപാടും കൂടി ചേർത്ത് വരുമ്പോൾ താൻ വഴങ്ങാതിരുന്നപ്പോൾ ബിനോ ഈ ബിനോയ് കൊടിയേരിയുടെ അമ്മ വിനോദിനി ബാലകൃഷ്ണൻ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അത് തൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും കൂടി ആ ഭീഷണിയിൽ ഉണ്ടായിരുന്നു എന്നാണ് യുവതി പറയുന്നത് ഇവിടെ നിന്നാണ് ഈ യുവതിയുടെ കണ്ടൻഷൻ കാരണം ആൻറിസി ആൻറ്റിസിപ്പറ്ററി ബെയിൽ മുൻകൂർ ജാമ്യം ലഭിച്ച ബിനോയ് കൊടിയേരി ഇനി സർവത്ര സ്വതന്ത്രനാണ് കോടതിയിൽ ബിനോയ് കൊടിയേരി എത്തുന്നു അവിടെ ജാമ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു ബാക്കി കണ്ടീഷൻസ് ഈ അവിടെ നിലനിൽക്കുന്നുണ്ട് ആ കണ്ടീഷൻസ് നിലനിൽക്കുന്നതിൻ്റെ ഇടവേളകളിൽ ഏറ്റവും നിർണായകമായ നിയമപ്രക്രിയയിലൂടെയാണ് ബിനോയ് കൊടിയേരിയും യുവതിയും കടന്നു പോകേണ്ടത് യുവതിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം സ്വ സ്വകാര്യ സ്റ്റേറ്റ്മെൻറ്റ് മൊഴി ഏറ്റവും രഹസ്യാത്മക മൊഴി യുവതിയുടെയിൽ നിന്ന് ഇനി എടുക്കാനുണ്ട് ഡി എൻ എ ടെസ്റ്റ് പോലെ ഏറ്റവും നിർണായകമായ പരിശോധനാ ഫലങ്ങളിലൂടെ രണ്ടുപേരും കടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് തനിക്കും തൻ്റെ മുഖ മകനും സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ കഴിയുക ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുക അപ്പോൾ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം യുവതി ഒരു പ്രൊട്ടക്ഷൻ മോഡാണ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആ തരത്തിൽ യുവതിക്കത് ലഭിക്കണമെങ്കിൽ ഇനി യുവതിക്ക് മുന്നിൽ ഈ പരാതിക്കാരിക്ക് ബലാത്സംഗ പരാതി നൽകിയവർക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി ഈ ആൻറ്റിസിപ്പറ്ററി ബെയിലുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോവുക അത് പ്രോസിക്യൂഷൻ ആണ് സാധാരണഗതിയിൽ പോകേണ്ടത് പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു നോർമൽ കോഴ്സിൽ ഒരു പ്രോസിക്യൂഷൻ അത്തരത്തിൽ ഒരു ഇടപെടലുകൾ സാധാരണഗതിയിൽ നടക്കാറില്ല പക്ഷേ ഇവിടെ യുവതിക്ക് പോസിറ്റീവായി സംഭവിച്ച കാര്യം യുവതി ഒരു സ്വകാര്യ എയ്ഡ് അങ്ങനെ ഒരു പ്രോസിക്യൂഷൻ എയ്ഡ് ഒരു പ്രിലിമിനറി സ്റ്റേജിൽ തന്നെ എഫ് ഐ ആർ സ്റ്റേജിൽ തന്നെ അനുവദിക്കുക അപൂർവതയിൽ അപൂർവതയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആണെങ്കിൽ അതൊരു നോർമൽ രീതിയിൽ പോകും അല്ലെങ്കിൽ പ്രൈവറ്റ് ടു പ്രോസിക്യൂഷൻ കേസ് അങ്ങനെയാണെങ്കിലും അത് സംഭവിക്കും പക്ഷേ ഇത് ഫസ്റ്റിൽ തന്നെ ഒരു പ്രോസിക്യൂഷൻ കേസായിട്ടാണ് പോയത് ഒരു എഫ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് പോകുമ്പോൾ ഒരു സ്വകാര്യ അഭിഭാഷകനെ കോടതി ഏർപ്പാടാക്കി കൊടുത്തു യുവതിക്ക് അതൊരു പ്രോസിക്യൂറ്റാണ് അപ്പോൾ ആ രീതിയിൽ ആ അഭിഭാഷകനെക്കൊണ്ട് മേൽ കോടതിയിലേക്ക് അപ്പീൽ പോവുക എന്നുള്ള വളരെ കൃത്യമായ നിലപാടുകൾ യുവതി സ്വീകരിക്കുന്നുണ്ട് ആ രീതിയിൽ യുവതി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വളരെ സ്വസ്ഥതയോടുകൂടി അതിൽ യുവതി പറയുന്നത് ബിനോയ് കൊടിയേരിയെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതല്ല യുവതിയുടെ കൺസേൺ തനിക്കും തൻ്റെ കുഞ്ഞിനും തനിക്കും തൻ്റെ കുഞ്ഞിനും സുരക്ഷിതത്വം ഉറപ്പാക്കണം ആ രീതിയിൽ ഒരു ഉത്തരവ് മേൽക്കോടതി ഈ കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു മുംബൈ പോലീസിനോട് യുവതിക്ക് അർഹമായ യുവതിക്കും കുഞ്ഞിനും അർഹമായ സുരക്ഷ ഒരു ഒരുക്കുന്നത് സംബന്ധിച്ച് പക്ഷേ യുവതി ഇതുവരെയുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളുമായി സുരക്ഷ ലഭിക്കുക എന്ന മുൻകൂട്ടി ലഭിച്ചുകൊണ്ട് തന്നെ ഈ ബി ബിനോയിയും ബിനോയിയുടെ കുടുംബവും മാത്രമല്ല ബിനോയി അത്രമാത്രം ദേശീയ തലത്തിലൊരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ സംസ്ഥാനത്തും സി പി എമ്മിൻ്റെ സംഘടനകൾക്ക് വേരോട്ടമുള്ള മണ്ണാണ് അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സി പി എം എന്നൊക്കെ പറയുന്നത് ഒരു നക്സലിസ്റ്റ് സ്വഭാവത്തിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയും കൂടി അസോസിയേഷനാണ് അതൊക്കെയാണ് ബീഹാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യുവതിയെ ഭയപ്പെടുത്തുന്ന ഘടകം അപ്പോൾ ഈ അവസ്ഥകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുവതി മേൽക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ബിനോയ് കൊടിയേരിയെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലൂടെ വെറുതെ വിടില്ല എന്ന് അടിയുറച്ച നിലപാടും പ്രതിജ്ഞയും യുവതി എടുക്കുന്നു എന്ന സൂചനകളാണ് വരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ